അക്ഷര കുണ്ട മൂട്ടി പിടിക്കുന്നല്ലോടാ. ഇങ്ങനെ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. എന്റെ മനസ്സിൽ എന്തായിരുന്നു അറിയാവോ? നെയ്യിലേക്ക് ഇതിടുന്നു, ഇതിങ്ങനെ പൊരിപൊരിയായിട്ട് ഇരിക്കുന്നു, നന്നായിട്ട് വരണ്ടു വരുന്നു. അതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ ഓർമ്മ. ബോള് പോലെ ആയിപ്പോ കേട്ടോ. എനിക്കിത് ഇച്ചായന ഗ്രേറ്റ് ചെയ്ത് തന്നതേ. അതിൽ കുറച്ച് വെള്ളമയം ആയിപ്പോയി. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയത്. എനിക്കറിയത്തില്ല എന്തായാലും എന്താണ് സാധനം, എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം ഫ്ലോപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി കുറ്റ സമ്മതിച്ച് അവരുടെ കാലി വീടുമോ പറയുക, അതാണ് നമ്മൾ അവസാന വഴി എന്ന് പറയുന്നത്. ശരിക്കും കപ്പ പായസം ഉണ്ടാക്കാൻ അറിയുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നല്ലതാ. കൊതി. എന്റെ കപ്പ ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ വേറെ ഈ വീഡിയോ ഷെയർ ചെയ്യണോന്ന്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എല്ലാവരുടെ മുമ്പിൽ എത്തിയേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായാലും ഓണ സീസൺ ആണല്ലോ. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നമ്മുടെ അത്തപ്പൂക്കളും പായസവും സദ്യയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം എന്നെ കൊണ്ടൊരു സദ്യ ഉണ്ടാക്കി കാണിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു പായസം ഉണ്ടാക്കി കാണിക്കാൻ വിചാരിച്ചു. പായസം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, സേമി പായസം കേൾക്കാറുണ്ട്, അടപ്പായസം കേൾക്കാറുണ്ട്, പാലട, പിന്നെ വേറെ എന്തൊക്കെയുള്ളത്, അല്ലേ പരിപ്പില്ലേ, പരിപ്പ് പായസം ഉണ്ട്. അങ്ങനെ കുറേ പായസം കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമ്മുടെ കപ്പയില്ലേ, നമ്മുടെ നാടൻ കപ്പ കൊണ്ടിട്ടുള്ള ഒരു കപ്പ പായസമാണ്. ശരിക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും ഏ കപ്പ കൊണ്ട് പായസോ എന്നിങ്ങനെ തോന്നും. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും തന്നെ വീഡിയോ എടുക്കാൻ റെഡി ആയിട്ടില്ല. ഞാൻ കരുതി ഇന്ന് റെഡി ആകുന്നത് മുതലേ വീഡിയോ എടുത്ത് തുടങ്ങാം. സാധാരണ എപ്പോഴും ഒരുങ്ങി ഫുൾ മേക്കപ്പിലാണ് നിന്നിട്ടാണല്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറയുന്നത്. അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങിക്കൊണ്ട് റെഡി ആയിക്കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഞാൻ എല്ലാവരുടെ മേക്കപ്പ് വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പം എല്ലാവരുടെ ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഞാൻ ശരിക്കും നോക്കുന്നതെന്ന് അറിയാം, ഇവർ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, എന്ത് സാധനം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് മുഖത്ത് ഇത്രയും ഗ്ലോ വരുന്നതെന്നൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ കുറേ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ് ഇത് കണ്ടോ. എനിക്ക് ഇൻസ്റ്റൻ്റ്ലി ഗ്ലോ തരുന്ന നല്ല ഗ്ലോ, എന്താ പറയുക, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും, ഭയങ്കര നാച്ചുറൽ ലുക്ക് ആയിരിക്കും. അങ്ങനെയുള്ള എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റാണ് നമ്മുടെ ഇബയുടെ പ്രോഡക്റ്റുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഫിനിഷിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. എന്താ പറയുക, നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര നാച്ചുറൽ ലുക്ക് കിട്ടും. അത് കൂടാതെ ഇത് പെട്രാ സർട്ടിഫൈഡ് ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, പിന്നെ കംപ്ലീറ്റ്ലി വീഗൻ ആണ്, അത് കൂടാതെ ക്രുവൽറ്റി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മേക്കപ്പ്. അപ്പോൾ അതെ, നമ്മുടെ ഇബയുടെ പ്രീ മേക്കപ്പ് സിറോ ആണ്, നമുക്ക് ഇത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം.
ഇവിടെ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എന്റെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പായസം ഉണ്ടാക്കാനാണ് പോകുന്നത്. എന്നാലും അണിഞ്ഞൊരുങ്ങി നിൽക്കണല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഗുമ്മ്. നമ്മുടെ ഓണ സമയമൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇബ കോസ്മെറ്റിക്സിന്റെ പ്രോഡക്റ്റിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി ചെക്ക് ചെയ്ത് നോക്കുക. എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മേടിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ബാ ശരിക്കും എന്തുകൊണ്ട് കപ്പ പായസത്തിലേക്ക് പോയെന്ന് ചോദിച്ചാലേ, സാധാരണ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന സേമിയ അട ശർക്കര അല്ലേ, എനിക്ക് വീണ്ടും പറഞ്ഞത് എന്തായിരുന്നു, പരിപ്പ് പായസമൊക്കെയാണ്. പക്ഷെ നമുക്ക് പായസത്തിൽ ഇതൊക്കെ എപ്പോഴും കഴിക്കുന്നില്ല, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം, എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും, നമുക്ക് എന്താ പറയുക ഒത്തിരി മെനക്കെട്ടൊന്നും ചെയ്യാൻ നോക്കത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കപ്പ പായസം ഉണ്ടാക്കാൻ ആ സംഭവം വെറൈറ്റിയാണ്, പക്ഷെ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കപ്പ, അതെ ഞാൻ കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഇതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിളപ്പിച്ചാറ്റിയ പാലുണ്ട്, ഏലക്ക, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, മുന്തിരിങ്ങ, കാഷ്നട്ട്, ഇതിത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവങ്ങൾ. പിന്നെ നെയ് വേണം, നെയ് എല്ലാത്തിലും വേണമല്ലോ. പിന്നെ നമ്മുടെ ഈ സേമിയയിലെ സേമിയ, ചൗവരി, വൈറ്റ്, ഈ സംഭവങ്ങളൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനത് ചേർക്കുന്നില്ല, കാര്യം നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന വെറൈറ്റി പായസം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു അവിയൽ വരുമായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ചൗവരിയും സേമിയ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം കാഷ്നട്ടും മുന്തിരിങ്ങയും ഒന്ന് നെയ്യിലിട്ടൊന്ന് വറുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നെയ്യിലേക്ക് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് പെട്ടെന്നൊന്ന് വറുത്ത് കോരാം. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ കപ്പ പായസം ഞാൻ എങ്ങനെ പഠിച്ചു എന്നറിയാവോ, എനിക്കിങ്ങനെ കുറഞ്ഞതൊരു 5 വർഷങ്ങളായിക്കാണ്. 5 വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഫ്ലവേഴ്സ് ചാനലിലാണ് കേട്ടോ, ഫ്ലവേഴ്സ് ചാനലിൽ ഒരു കുക്കറി ഷോ ചെയ്തായിരുന്നു. അന്ന് ആ സമയത്ത് പായസം ഡിഫറെൻറ്റ് പായസം ഉണ്ടാക്കുന്നതിൻ്റെ ആയിരുന്നു. ആ ടൈമിൽ വെറൈറ്റി ആയിട്ട് എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ച് നോക്കിയപ്പം അവിടെ നമ്മുടെ ലൊക്കേഷനിലുള്ള ചേട്ടന്മാരാണ് എനിക്ക് ഈ കപ്പ പായസം പറഞ്ഞു തന്നത്. അന്ന് എനിക്ക് അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നെ ഞാൻ ചെയ്തെടുത്തു. അന്ന് ചെയ്ത് പഠിച്ചതാട്ടെ കപ്പ പായസം. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. നമ്മുടെ കാഷ്നട്ട് എല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കരിയുവാണല്ലോ, ഓ വെരി ഗുഡ്, എല്ലാം കരിഞ്ഞുപോയി എന്തെന്നറിയില്ല, മുന്തിരി ഇച്ചിരി കരിഞ്ഞുപോയി. സാരമില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാം. മുന്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നു. ഓ ഇതുവഴി വരുന്നില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ ചെറിയ കിച്ചൺ ജോലി എന്ന് പറയുമ്പോഴേ ചെറിയൊരു പണിയാണെങ്കിലും അത് ചെയ്ത് ശീലമില്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലോപ്പാവും. ഇതിപ്പം എനിക്ക് ചെയ്ത് വലിയ പരിചയമില്ലാത്ത പണിയായതുകൊണ്ട് മുന്തിരി ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. മാത്രമല്ല ഈ മേ ബി ഈ വലിയ പാത്രത്തിൻ്റെ ആകാം, ചൂട് ഫ്ലെയിം കൂടിപ്പോയതാണ് എന്താണെന്ന് അറിയത്തില്ല. ഇട്ടതും ഇച്ചിരി കരിഞ്ഞുപോയി. സാരമില്ല അല്ലേ, നമ്മുടെ ചാനലല്ലേ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കപ്പ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. അതൊന്ന് എനിക്കൊന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ചെറിയൊരു ബ്രൗൺ കളർ, അതായത് അതിൻ്റെ ഒരു പച്ച മയം മാറി പച്ച ടേസ്റ്റ് ഒക്കെ മാറി കിട്ടും. ഇതിനി ഇച്ചിരി ക്ഷമയോടെ നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താലേ വരത്തുള്ളൂ. ഈശ്വര കുണ്ട മൂട്ടി പിടിക്കുന്നല്ലോടാ. ഞാനേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഇത് ഫ്ലോപ്പ് ആകുമോ എന്ന്. എന്തായാലും നോക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്ലോപ്പ് ആയാലും നിങ്ങൾ ആരും എന്നെ അങ്ങനെ പുച്ഛിച്ച് തള്ളരുത്, നല്ലതായിരിക്കും. സംഭവം ഇത് ഇങ്ങനെയാണോന്ന് എനിക്ക് ഓർമ്മയില്ല, ഇതിപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഉണ്ടാക്കും, ടേസ്റ്റായിരിക്കും. എന്തായാലും വയറിന് കുറേ കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും, കപ്പയല്ലേ, പേടിക്കണ്ട. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു അറിയാവോ, എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ നെയ്യിലേക്ക് ഇതിടുന്നു, ഇതിങ്ങനെ പൊരിപൊരിയായിട്ട് ഇരിക്കുന്നു, നന്നായിട്ട് വരണ്ടു വരുന്നു, അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഓർമ്മ. ഞാൻ എങ്ങാനും ഇത് കാണാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു, നിനക്ക് വല്ല സേമിയ പായസമോ അടപ്പായസമോ എന്താ പരിപ്പ് പായസം ഉണ്ടാക്കിയ പോലെ എന്തിൻ്റെ കേടായിരുന്നു. സത്യമായിട്ടും ഇതിപ്പോൾ എന്തിൻ്റെ കേടായിരുന്നു, അവിയലോ എൻ്റെ കപ്പ പായസം. ഇത് ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ കപ്പ പായസത്തിൻ്റെ ഫ്ലോപ്പ് വീഡിയോ ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു ബോള് പോലെ ആയിപ്പോ കേട്ടോ. എനിക്കിത് ഇച്ചായന ഗ്രേറ്റ് ചെയ്ത് തന്നതേ, അതിൽ കുറച്ച് വെള്ളമയം ആയിപ്പോയി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയത്, എനിക്കറിയത്തില്ല എന്തായാലും. അല്ല എന്തായാലും നമുക്ക് നോക്കാം, ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ കറക്റ്റായിട്ട് വന്നാലോ.
പൊന്നെ ഇനി ഈ പാലും മിൽക്ക് മെയ്ഡൊക്കെ എന്ത് ചെയ്യും? ചോറിനൊഴിച്ച് കഴിച്ചോളാൻ നമുക്ക് നോക്കാം. കപ്പ കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ പായസം ഉണ്ട്, ഞാൻ പണ്ട് ചെയ്ത എപ്പിസോഡ് ഉണ്ട്, ഞാൻ എവിടെ നിങ്ങളെടുത്ത് അയച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഇതിപ്പോ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, എന്താണ് സാധനം? കപ്പ പുട്ടുണ്ടാക്കിയാലോ? എന്നാ പിന്നെ ഇത് വെച്ചിട്ട് കുറച്ച് തേങ്ങ കൂടെ തിരുമ്പിട്ട് പുട്ടുണ്ടാക്കിയാലോ? ചിരിക്കുന്ന കേട്ടോ രണ്ടും കൂടെ. നിങ്ങൾ രണ്ടിനും കൂടെ ഇത് ഗ്രേറ്റ് ചെയ്തത് ശരിയായില്ല, അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോയി. അല്ലെങ്കിൽ കപ്പ നല്ലതായിരിക്കത്തില്ല കേട്ടോ, ചിലപ്പോ ഇത് ഒത്തിരി വേഗം കൂടിയ കപ്പയായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെ. എനിക്കറിയത്തില്ല എന്ത്. എന്തായാലും നോക്കാം നമുക്ക് ലാസ്റ്റ്. ഞാൻ എന്തായാലും ഇത് പാലൊഴിച്ച് കുറുക്കിയെടുക്കും, നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ കുടിപ്പിക്കുകയും ചെയ്യും. ചിലപ്പോ ഇതിൽ പാലൊഴിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ലൂസായിട്ട് വരുമായിരിക്കും. എന്തായാലും എന്തായാലും സംഭവം ഫ്ലോപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി കുറ്റ സമ്മതിച്ച് അവരുടെ കാലി വീണ്ടും മാപ്പ് പറയുക, അതാണ് നമ്മുടെ അവസാന വഴി എന്ന് പറയുന്നത്. പൊന്നെ നീ ഒന്ന് ജോയിൻ ചെയ്തോടി, എനിക്കറിയത്തില്ല നീ എന്താ ചെയ്യേണ്ടത്. എന്തോരം നെയ്യ് നഷ്ടപ്പെടുത്തി ഞാൻ ഈ കശുവണ്ടി വറുക്കാനും. മുന്തിരി ഞാൻ ഇത്രയും ഒരുങ്ങി നിന്ന് ഈ വീഡിയോ അവതരിപ്പിച്ചത് ഈ ഫ്ലോപ്പിന് വേണ്ടിയായിരുന്നു. പിന്നെ എന്തായാലും ഇത്ര എനിക്കറിയത്തില്ല വാ. അല്ല ഇനി എന്താ ചെയ്യാൻ ഇതില്? ഇനി ഇതിൽ അടുത്ത സ്റ്റെപ്പ് പാലൊഴിക്കുന്നതാണ്. പക്ഷെ ഇത് ഇച്ചിരി പാലൊഴിച്ചു നോക്കാം, ഫുള്ള് കളയണ്ട. ഞാനേ എന്തായാലും ഫ്ലോപ്പായ കപ്പയിൽ നമുക്ക് കുറച്ച് പാലൊഴിച്ചു നോക്കാം, ചിലപ്പോൾ ശരിയായി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ഫുള്ള് ഒഴിക്കുന്നില്ല. അതിനിപ്പോ പാലും കൂടെ ഫുള്ളും കളഞ്ഞു എന്നുള്ള പേര് ദോഷം എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര മതി. ഒരു എനിക്ക് എന്താവോന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ചിലപ്പോ കറക്റ്റായിട്ട് വന്നാലോ, അഥവാ ഇതെങ്ങാനും ശരിയായി നല്ല ടേസ്റ്റ് ആണ്. ഒരു ഗ്ലാസ് പോലും ദുഷ്ടമാർക്ക് ഞാൻ കൊടുക്കത്തില്ല. ആ ശരിയായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കട്ടയായ കപ്പ ഈ പാലിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് 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 ഇളക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നുണ്ട് ഇത് കറക്റ്റ്. ഈ ശരിക്കും കപ്പ പായസം ഉണ്ടാക്കാൻ അറിയുമെന്ന് ആരെങ്കിലും ഈ കേരളത്തിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അല്ല ഞാൻ അന്ന് ഉണ്ടാക്കിയതാ, നിങ്ങൾ ആരെന്ത് വിശ്വസിക്കാത്ത. പക്ഷേ നമുക്കത് എന്തായാലും ഇളക്കി നോക്കാം. എല്ലാവരും ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്യുന്നുള്ളൂ, അഥവാ ഇനിയിപ്പോ ഫ്ലോപ്പ് ആകുന്നതല്ലേ. ഇനിയിപ്പോ പ്രോഡക്റ്റും കൂടെ പ്രോഡക്റ്റ് ഐറ്റംസും കൂടെ വേസ്റ്റ് ചെയ്തെന്നുള്ള പേര് ദോഷം എനിക്കിനി വേണ്ടല്ലോ. ഇതിപ്പോ പാലൊഴിച്ചപ്പോ ഏകദേശം സെറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ബാക്കി പാലും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാൻ തീരുമാനിച്ചേ. ഇല്ല ഫുള്ള് ഒഴിക്കണ്ടല്ലേ, പകുതി ഒഴിക്കാം. ആ നോക്കട്ടെ, കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചൊഴിച്ച് പോവാം. എന്നിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക, അപ്പോഴേ മധുരം ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇതിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ഉണ്ട്, ഫുള്ളിടുന്നില്ല, കാര്യം ഇനി പഞ്ചസാരയും കൂടെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടു, നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. എൻ്റെ ഈശ്വര, എൻ്റെ നാണം കെടുത്തല്ലേ, ഇവരൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി ചുറ്റിനും കത്തിയും വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുക. അപ്പോഴേ എല്ലാവരും പറഞ്ഞതാ കപ്പ ഒന്ന് എടുക്കണ്ട. പക്ഷെ കപ്പ നല്ലതായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതാ സത്യവാദ്. കപ്പ നല്ലയാ, എന്നാലും കളിയാക്കൊന്നും വേണ്ട. ഏത് മനുഷ്യനായാലും ഒരു അബദ്ധം പറ്റും, എനിക്കൊന്ന് പറ്റിപ്പോയി. ഞാൻ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നേ. പാലാട്ടിന്റെ പാലട പായസം മാറ്റാൻ മതിയായിരുന്നല്ലേ, പാലട മിക്സ്. നമുക്കിത് ഇച്ചിരി ഒന്ന് കുടിച്ചു നോക്കാം, ഏത് സെറ്റായിട്ടുണ്ടോന്ന് മധുരം നോക്കട്ടെ. നല്ലതാ. അഥവാ ഈ പായസം തീർന്നില്ലെങ്കിലും ഞാൻ ബാലുവിന് തന്നു വിടാമേ. ഇച്ചാ കുപ്പിയിൽ കൊടുത്തിടാലോ അല്ലേ. ക്യാമറമാൻ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി മാറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതെന്തായാലും സെറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. മധുരം ഞാൻ കഴിച്ചപ്പോൾ മധുരം ഇല്ല. നമുക്കിതിൽ കുറച്ചുകൂടി ഈ ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കം. മിക്കവാറും പഞ്ചസാര ഇത് തികയത്തില്ല, കുറച്ചുകൂടി നമ്മൾക്ക് എടുക്കേണ്ടി വരും. എൻ്റെ ദൈവമേ, ഇനി എൻ്റെ അബദ്ധവശാലങ്ങളിൽ നല്ല ടേസ്റ്റ് ആകുവാന്നതിലാണ് എനിക്ക് ഇവരൊക്കെ ഒന്ന് പുറത്ത് പറയാൻ ഇത്രയും കളിയാക്കിയതിന്. ദൈവമേ നല്ലതായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. സംഭവം കാണാൻ ഒരു കുറുക്കിൻ്റെ ലുക്കൊക്കെ ആണെങ്കിലും, കുറുക്കനല്ല കുറുക്ക്, കുഞ്ഞുള്ളവർക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ ലുക്കാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കാം. കപ്പയല്ലേ, പിന്നെ ആരോഗ്യത്തിന് ഹാനികരമല്ല കപ്പ ചെയ്തുകൊണ്ട്. ധൈര്യമായിട്ട് കഴിക്കാം. എന്താവും എനിക്കറിയത്തില്ല. മധുരം മതിയാവും.
കപ്പപ്പൊടുക്ക് റെഡി, മത്തക്കറി മേടിച്ചോണ്ട് വന്നോ. പച്ചക്കപ്പ ആയതുകൊണ്ട് ഗ്യാസ് ചാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കപ്പ എല്ലാവരും അത് സൂക്ഷിക്കുക. ഈ വീഡിയോയുടെ കൂടെ വേറൊരു വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ കപ്പ വൃത്തിയാക്കി തരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് നിലത്തിരുന്ന് കപ്പയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇവർ ആ സമയത്ത് മനഃപൂർവ്വം അതിൽ എന്തോ ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കപ്പ പൈസ ഫ്ലോപ്പ് ആയത്. ഫ്ലോപ്പൊന്നും അല്ല, ഞാൻ മരണം വരെ പോരാടും. ലാസ്റ്റ് കഴിക്കുന്നവരെ ഞാൻ പോരാടി അടിപൊളിയാന്ന് പറയത്തുള്ളൂ. നോക്കിയോ, എന്റെ കണ്ണു നിറയിക്കുന്ന വാക്കുകളായിരുന്നു അത്. കുടിച്ചോക്കെ, ബാ ഒരു മിനിറ്റ് ഞാൻ കൊടുത്തിട്ട് വരാമേ. കുഴപ്പമില്ല അല്ലേ. നമുക്കെന്തായാലും ഇത് ഇച്ചിരി കുറുകി പോയി. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പാലും ചേർത്ത് കൊടുത്ത് ആ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യും. ഇന്ന് സെറ്റാവുന്ന നേരം കൊണ്ട് ഏലക്ക ഒന്ന് പൊട്ടിച്ചിടാം. ശരിക്കും പറഞ്ഞാൽ ഏലക്ക ഇടിച്ചൊക്കെ ഇടേണ്ട, പക്ഷെ എനിക്ക് അങ്ങനെ ഇടാൻ എൻ്റെ കയ്യിലൂടെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ കൈ ഉപയോഗിച്ച് ഇതിനെ പൊളിച്ച് പൊളിച്ച് ആ ഒരു മണം അങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക പൊട്ടിച്ചിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇതൊന്നും അല്ല കേട്ടോ. ലാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ പറയാം അഭിപ്രായം. നല്ലതാണ്, ഞാൻ നല്ലതെന്ന് തന്നെ പറയും. ഇപ്പോൾ നമുക്ക് ഞാൻ ഏലക്ക പൊട്ടിച്ചിട്ടു, ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കുകയാണ്. ഇനി എൻ്റെ ഏക പ്രതീക്ഷ ഈ മിൽക്ക് മെയ്ഡാണ്. കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയ ടേസ്റ്റ് മുഴുവൻ എനിക്ക് ഇതിൽ വേണം പിടിക്കാൻ. മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ടേസ്റ്റ് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുവാണല്ലേ സെറ്റായിട്ട് ഹൽവയായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു. കപ്പ ഹൽവ പിന്നെ നമ്മുടെ ടേസ്റ്റിംഗ് പ്രോസസ്സാണ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ കൊള്ളാട്ടോ. എൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ കൊള്ളാം. നമുക്ക് ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് കാഷ്നട്ടും വറുത്തൂരി വെച്ചേക്കുന്ന മുന്തിരിയും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്ത് അവരെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയും. ഞാൻ ഇത് ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഈ ചേന ടേസ്റ്റ് ഞാൻ വിളിച്ചിട്ടുണ്ട്. വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. നമുക്ക് പോയി വിളിച്ചു നോക്കാം. ബാ, ഞാൻ എൻ്റെ പായസം കൊണ്ട് വന്നിട്ടുണ്ട്. ഇവർ രണ്ടൊരു ഇത് കുടിച്ചു നോക്കി നോക്കത്തുള്ളൂ. ദാ കഴിക്കേ ഇച്ച, രണ്ടുപേരും ഒരേ സമയം കഴിച്ചോളൂ. അതെ, മധുരം പങ്കിടും. ചൂടാണ്, ആക്രാന്ത മൂത്ത് വായിൽ വെക്കരുത്. എന്റെ കൊതുക് മൂത്തിട്ട് വാ പൊള്ളിപ്പോവും. കഴിക്കാൻ കഴിക്കും ഉറപ്പായിട്ടും. താടിയിലൊക്കെ കൊതി. എന്റെ കപ്പ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ടടാ? മധുരം ഉള്ളതുകൊണ്ട് കൊള്ളാമല്ലേ. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമായല്ലേ. ശ്രീരാജന് ഇഷ്ടപ്പെട്ടു. ഇച്ചായനോ? ഇന്നെന്തായാലും ഇഷ്ടംപോലെ ആ ഒരു വലിയ രണ്ടാവും നിറയെ പായസം ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഡിന്നർ ഉൾപ്പെടുന്നതാണ്. ഇഷ്ടോളൂ. നമ്മുടെ ബാലുവിന് ഇന്ന് ബാക്കി എടുത്ത പായസം മുഴുവൻ ബാലുവിന് പാഴ്സൽ ചെയ്യണം. വീട്ടിൽ കൊണ്ടു കൊടുക്കാം. എനിക്ക് കപ്പ പായസം അറിയാം. അത് കപ്പയുടെ മിസ്റ്റേക്ക് ആയിരുന്നു. ഈ വീഡിയോയുടെ 18% ക്ലിയർ ആയിട്ട് ചെയ്തേക്കാം. ഈ വീഡിയോ ഇത് കണ്ട് കഴിച്ച ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വലിയ സീരിയസ് കേസിലേക്ക് പോകും. ശരിക്കും കേസാവോ അങ്ങനെ ചെയ്താല്? പോടാ. അപ്പം എന്റെ അടിപൊളി കപ്പ പൈസ ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ജെനുവിൻ ആയിട്ട് നമ്മള് വിചാരിച്ചത്ര ഫ്ലോപ്പ് അല്ല. ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ പറയണമല്ലോ.
ശരിക്കും പറഞ്ഞാൽ എന്ത് പറ്റിയെന്ന് വെച്ചാല് പറ്റാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്നിക്കൽ ഭയങ്കര നന്നായിട്ട് പെട്ടെന്ന് വെന്ത് പോകുന്ന കപ്പയായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മേ ബി പാത്രത്തിൽ ഇട്ടത് കുഴഞ്ഞു പോയത്. മൂന്നാമത്തെ കാര്യം നമുക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല, അങ്ങനൊരു കാരണമേ ഇതിലില്ല. രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഇതില്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കപ്പ പായസം കുറച്ച് കുറുകി പോകാനൊരു സാധ്യത ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു വലിയൊരു പരിശ്രമം കാരണം ഞാൻ അതിൽ നല്ല മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് അതിന് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. സംഭവം കുറച്ച് കുറുകിപ്പോയി, അതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. നമ്മൾ സാധാരണ പായസം ഭയങ്കര ലൂസല്ലേ, നമുക്ക് ഇങ്ങനെ ലൂസായിട്ട് കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഷ്ടപ്പെടും. പൊറോട്ട അടിക്കുന്നതിൽ അത്രയൊന്നും ഇല്ല. നിങ്ങൾ നോക്കൂ, കപ്പ കുറുക്കത് ഈ ഒരു കൺസിസ്റ്റൻസി എനിക്ക് വായിൽ വെക്കണമെന്നുണ്ട്, പക്ഷെ നല്ല ആവി പറക്കുന്നുണ്ട്. വാ പുള്ളി ില്ല. അപ്പം എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾക്ക് തരാനുള്ള ഇത് ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ഈ കപ്പ. ആരും ട്രൈ ചെയ്ത് നോക്കരുത്, വീട്ടിൽ വരുന്നവരൊക്കെ വരുവാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന പായസം ട്രൈ ചെയ്യുക, ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ മാത്രം. അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ, ഈ കപ്പ ഗ്രേറ്റ് ചെയ്തിട്ടേ ആദ്യം ഒരിച്ചിരി പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, എന്നാൽ ചിലപ്പോൾ വെള്ളത്തിന് അംശം എല്ലാം പോയി നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുമായിരിക്കും അല്ലേ. അല്ലേ, നിങ്ങൾ ഉണ്ടല്ലേ കപ്പ വൃത്തിയാക്കിയത്. അതാ കപ്പയുടെ കുഴപ്പമായിരുന്നു. അറിയാവുന്ന റെസിപ്പി ഒക്കെ തന്നെ കപ്പയുടെ മിസ്റ്റേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ വേറെ ഈ വീഡിയോ ഷെയർ ചെയ്യണോന്ന്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് പായസത്തിന്റെ വെറൈറ്റി പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികളിലേക്കും ഈ വീഡിയോ എത്തിച്ച് കംപ്ലീറ്റ്ലി വൈറലാക്കേണ്ടതാണ്. അപ്പൊ ബൈ ബൈ, ടേക്ക് കെയർ, ഹാപ്പി ഓണം.